ഹായ് നമസ്കാരം. അപ്പൊ ഞാനേ ഈ വീടിന്റെ മുന്നിൽ വീണ്ടും വന്നിരിക്കുന്നു കേട്ടോ. ഇരിക്കാനൊക്കെ നല്ല സുഖം, ഇവിടെ ടൈലൊക്കെ വിരിച്ചതുകൊണ്ട് ഈ ഇതാ ഇവിടുന്ന് അതുവരെ ഇരിക്കുക. അതുപോലെ തന്നെ ആ ഭാഗത്തൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ ഞങ്ങൾ ഇവിടെ വന്നിരിക്കാനായിട്ടോ. സംഭവം എന്താ വെച്ചാൽ ഇതിന്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ്, ഇതിന്റെ തൊട്ട മുകളിലാണ് എൻ്റെ വീടുള്ളത്. ഇതിന്റെ പാപ്പന്റെ വീടാണ്. അപ്പൊ ഈ വീടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ ഒരു ഹോം ടൂർ ആയിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒരുപാട് ആൾക്കാർ കമൻ്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ എത്ര എത്ര ആയിരുന്നു ഇതിൻ്റെ ചിലവ്, വീട് ഉണ്ടാക്കാനുള്ള ചിലവ്, പിന്നെ ഇതിൻ്റെ പ്ലാന്, പിന്നെ ഇത് എന്തുകൊണ്ട് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ. ഇന്ന് കുറച്ച് കാര്യങ്ങളും കൂടി ഈ ഒരു വീടിനെ പറ്റി പറയാൻ വിചാരിച്ചു. അപ്പോൾ ഈ ഒരു വീട് ഞാൻ പറഞ്ഞ ടോട്ടൽ 1000 സ്ക്വയർ ഫീറ്റാണുള്ളത്. ഇതിൻ്റെ പ്ലാൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്ലാന് വരുന്നത്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ചെങ്കല്ലുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചെങ്കല്ലുകൊണ്ട് ആണ് മുകളിലോട്ട് പണിതിട്ടുള്ളത്. സംഭവം ചെങ്കല്ല് പറയുമ്പോൾ വെട്ടുകല്ല്, വെട്ടുകല്ല് എന്ന് ചില സ്ഥലങ്ങൾ പറയും, ചില സ്ഥലങ്ങളിൽ ചെങ്കല്ല് എന്നും ഒക്കെ പറയാറുണ്ട്. അപ്പോൾ അവിടെ നിരത്തി വിരിച്ചിരിക്കുന്ന ഈ ഒരു കല്ലുണ്ടല്ലോ, അത്യാവശ്യം വലിയ കല്ലാണെന്ന് ഞാൻ പറഞ്ഞിട്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ ഇത് വേറെ സംഭവം കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ അറിയോ, ഇതിൽ അടിയിൽ പായ വിരിച്ചിട്ടേ, പായ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ചെയ്തിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ പുല്ല് മുളയ്ക്കാതെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അത് വേറെ തന്നെ കേട്ടോ. അപ്പോൾ ഈ വീടിൻ്റെ പണി തരുമ്പോൾ കുറേ സാവധാനത്തിലാണ് ഈ വീടിൻ്റെ പണി കഴിഞ്ഞിട്ടുള്ളത്. ഘട്ടം ഘട്ടമായിട്ട് ഇതിന് തറ ടച്ച് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഇതിൻ്റെ ചുമരിൻ്റെ പണി, വാർപ്പൊക്കെ വാർപ്പ് കഴിഞ്ഞിട്ട് പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് തേപ്പൊക്കെ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ തറേൻ്റെ പണിയാണ് കേട്ടോ. ഇതിൻ്റെ തറ ഫൗണ്ടേഷൻ കാര്യങ്ങൾക്ക് കുറച്ച് അത്യാവശ്യം നല്ല ചിലവ് വന്നിട്ടുണ്ട് ഇവിടെ. കാരണം എന്ന് വെച്ചാൽ നല്ല കുത്തനുള്ള സ്ഥലം കേട്ടോ, ഇങ്ങനെ ചരിഞ്ഞു പോണ സ്ഥലമാണ്. താഴെ പാടാണ്, താഴെ വിശാലമായ പാടാണ്. അപ്പോൾ ആ പാടത്തേക്ക് വരുന്ന ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചരിഞ്ഞ സ്ഥലമായതുകൊണ്ട് ഈ ഇതിൻ്റെ ഫൗണ്ടേഷൻ കുറച്ച് കൂടുതൽ ചിലവ് വന്നെന്ന് പറയാൻ കാരണം ഇവിടെ അവിടെ അത്യാവശ്യം നല്ല ഹൈറ്റിൽ ഒരു 2.5 മീറ്ററോളം ഹൈറ്റിലൂടെ കെട്ടി പൊന്തിക്കേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ചെങ്കല്ലുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. അതായത് സെക്കൻഡ് ക്വാളിറ്റി കല്ലുണ്ടല്ലോ, ഏകദേശം 30 രൂപ കൊണ്ട് കിട്ടും ഇവിടെ കല്ല്. ഞങ്ങളുടെ ഇവിടെയൊക്കെ എന്ന് പറയുമ്പോൾ ഇതുപോലത്തെ ഭൂമിയൊക്കെ ചെരിഞ്ഞ ഭൂമിയൊക്കെ ലെവലാക്കാൻ വേണ്ടി കെട്ടുന്ന കല്ല് എന്ന് പറയുമ്പോൾ ഈ ഒരു ചെങ്കല്ല കേട്ടോ. ഈ ചെങ്കല്ലുകൊണ്ട് നല്ല വീതിയിൽ കെട്ടിപ്പോരും. ഏകദേശം 2.5 അടിയിൽ അടിയിൽ നിന്ന് കെട്ടി പോന്നിട്ട് ഇങ്ങനെ ഒഴുമ്പാക്കിട്ട് കെട്ടോ. അതായത് ഒരു കല്ല് ഇങ്ങനെ നീളത്തിലും ഒരു കല്ല് വിലങ്ങനെയും വെച്ചിട്ട് നല്ല സ്ട്രോങ്ങിൽ കെട്ടിപ്പോരും കേട്ടോ. ഈ ഒരു മതിലിൻ്റെ പ്രത്യേകം, മതിലിനെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു മതിലിൻ്റെ പ്രത്യേകത പറയുമ്പോൾ ഇത് ഈ രീതിയിൽ തന്നെ ഇങ്ങനെ നിൽക്കും കേട്ടോ. ഇതിങ്ങനെ മണ്ണ് വന്ന് ഉറച്ച് ഉറച്ച് ഇതിൻ്റെ ഉറപ്പ് കൂടി വരികയാണ് ചെയ്യുക. ഇതിങ്ങനെ ഉറച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു മതിൽ പിന്നെ ഒരു പേടിയും പേടിക്കേണ്ട. എത്ര കാലം വേണമെങ്കിലും നിൽക്കുന്ന ഒരു മതിലാണ് ഈ ഒരു ചെങ്കല്ലുകൊണ്ടുള്ള അതുപോലുള്ള മണ്ണിൽ കെട്ടണ കല്ല്. ഇതിൽ സിമെൻറ്റോ മണലോ ഒന്നും ആവശ്യമില്ല കേട്ടോ. അത് മണ്ണിലാണ് ഇത് കെട്ടുന്നത്. നല്ല ടൈറ്റാക്കി വെക്കുകയാണ് ചെയ്യുക. ശികളൊക്കെ അടിച്ച് കയറ്റി ആ രീതിയിൽ ഒരു മതിലൂടെ കെട്ടിയിട്ടുണ്ട്. അതിനുശേഷം അതാ മുകളിലേക്ക് ഒരു 3 വരി ഹോളോ ബ്രിക്സ് അതിൻ്റെ സിമെൻറ്റിൻ്റെ കട്ടുണ്ട്. ഒരു 3 വരി ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം അപ്പുറത്തേക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ചെറിയൊരു മതിലാണ് അവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ ഇത് ഈ ഫൗണ്ടേഷൻ പണിയുന്ന സമയത്ത് ഈ ഇതിൻ്റെ മതിലിൻ്റെ പണീൻ്റെ കൂടുതൽ തന്നെ ആ ഒരു സമയത്ത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഫൗണ്ടേഷൻ്റെ പണി നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ അത്യാവശ്യം ഏകദേശം ഒരാളെ ആഴത്തിൽ ആഴുണ്ടായിരുന്നു. ആ ആഴത്തിൽ നിന്ന് അടിയിൽ പാറയാണ് നല്ല ഉറച്ച മണ്ണ്. അതായത് പാറേൻ്റെ മുകളിൽ നിന്നാണ് കെട്ടി വന്നിട്ടുള്ളത്. ആ ഈ പാറേൻ്റെ മുകളിൽ നിന്ന് ഇവിടെ നിന്ന് കെട്ടി വരുന്ന സമയത്ത് അവിടെ ഏകദേശം ഒരു കല്ലിൻ്റെ ആഴം മാത്രമേ വന്നിട്ടുള്ളൂ. ഇങ്ങനെ ചെരിഞ്ഞ സ്ഥലമായതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ അടിയൊക്കെ പാറയാണ് കേട്ടോ. പാറേന്നാണ് ഈ ഒരു ഇത് കെട്ടി വന്നിട്ടുള്ളത്. ഇതിൻ്റെ തറയ്ക്കും ഉപയോഗിച്ചിട്ടുള്ളത് ആ 30 രൂപേൻ്റെ ചെങ്കല്ല കേട്ടോ. നല്ല മേപ്പാറ കേട്ടോ അതിന് ഉപയോഗിക്കുക. നല്ല മേപ്പാറ, മേപ്പാറേൻ്റെ കല്ല് നല്ല സ്ട്രോങ് കല്ലാണ്. ഫുള്ളായിട്ട് ഇതിൻ്റെ തറയ്ക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൻ്റെ 2 വരി തറ വെച്ചതിന് ശേഷം 1 വരി ബെൽറ്റാണ് കൊടുത്തിട്ടുള്ളത്. മുകളിൽ 1 വരി ബെൽറ്റും കൊടുത്തിട്ടുണ്ട്. ആ രീതിയിലാണ് ഇതിൻ്റെ തറയ്ക്കിപ്പം ഏകദേശം ഇതിനിവിടെ അത്യാവശ്യം നല്ല കല്ല് വന്നിട്ടുണ്ട്. അപ്പോൾ 1000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടിന് ഏകദേശം ഒരു 2 അടിയോളം താഴ്ചയുള്ള ഒരു തറയ്ക്കാണെങ്കിൽ ഏകദേശം ഒരു 4 ലോഡ് തട്ടുകല്ലും ഒരു 4 ലോഡ് മുറിക്കല്ലും. മുറിക്കല്ല് എന്ന് പറയുമ്പോൾ നമ്മൾ കുഴിയിൽ നിന്ന് ഒഴിവാക്കുന്ന നടുമുറിഞ്ഞ കല്ല്, പൊട്ടിക്കല്ല്, അതിൻ്റെ ഇടയിൽ കെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന കല്ലാണ്. അതൊരു ലോഡിന് 3500 ആ രീതിയിലൊക്കെയാണ് അതിൻ്റെ റേറ്റ് വരിക. ആ രീതിയിൽ ഒരു 4-5 ലോഡ് അതും ഒരു 4-5 ലോഡ് തട്ടുകല്ലുണ്ടെങ്കിൽ ഞങ്ങളോടൊക്കെ ഒരു നോർമൽ തറ 1000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു തറ കഴിയട്ടോ. ആ രീതിയിലാണ് ഞങ്ങളുടെ ഇവിടെ അധികം ഈ ഒരു ചെങ്കല്ലിൻ്റെ മേപ്പാറ കൊണ്ടുള്ള തറ കൊണ്ടാണ് വീട് പണിയാറുള്ളത്. മുകളിലൊരു ബെൽറ്റും കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ തറ വെച്ച് പണിതിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വരുന്ന കല്ല്, ഇതിപ്പോൾ ഈ ഒരു വീടിന് ഏകദേശം 2300 കല്ലാണ്, 2300ഓളം കല്ലാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഒരുപാട് ആൾക്കാർ സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഈ വീടിൻ്റെ കല്ലിന് ഏകദേശം എണ്ണം വരും, അത് എണ്ണം എങ്ങനെയാണ് കണക്കാക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പം ഞങ്ങൾ ചെയ്യുന്ന ഒരു സിമ്പിളായിട്ടുള്ള മെത്തേഡ്, അതിപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ഒരു ഇതാട്ടോ. ഏകദേശം ഞാൻ കണക്കാക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ പ്ലാൻ നോക്കിയിട്ട് ചുമര് വരുന്ന ഭാഗം എവിടെയാണ് നോക്കും. അതായത് നമ്മളിപ്പോൾ കെട്ട് വരുന്ന ഭാഗം, കെട്ടാനുള്ള ഭാഗം എത്ര സ്ഥലമുണ്ട് നോക്കും, എത്ര മീറ്റർ ഉണ്ട് നോക്കും. ഏകദേശം ഒരു 50 മീറ്ററൊക്കെ ഉണ്ടെങ്കിൽ 50 ആയിരിക്കണം. ഒരു കല്ലിൻ്റെ ഇത് 35 ആണ് വരിക. അപ്പോൾ 50-ന് 35 കൊണ്ട് അരിച്ചാൽ 1 വരിക്ക് ഏകദേശം എത്ര കല്ല് കിട്ടും എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ലിൻഡൽ വരെ 9 വരി,
ജിൻ്റെ അവിടെ നിന്നിട്ട് നാല് വരി, അങ്ങനെ 9, 4, 13 വരി ഉണ്ടാവും. അപ്പോൾ ഒരു വരിൻ്റെ എണ്ണം കിട്ടിയാൽ ഇൻഡു 13 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ ഏകദേശം എത്ര കല്ല് കിട്ടുമെന്ന് അറിയാൻ പറ്റും. അപ്പോൾ 9 വരി എന്ന് പറയുമ്പോൾ ഞങ്ങളവിടുത്തെ കല്ല് എന്ന് പറയുമ്പോൾ 9 ഇഞ്ച് ഹൈറ്റുള്ള കല്ലാണ്, അത്യാവശ്യം നല്ല കനമുള്ള കല്ലാണ്. അതുകൊണ്ടാണ് 9 വരി കൊണ്ട് ഇൻഡിലായിട്ട് തീരുന്നത്. 9 അല്ലെങ്കിൽ 10 വരി, അങ്ങനെ ആകുമ്പോൾ 13 ഉള്ളത് 14 വരിയാവും. കുറച്ച് ഹൈറ്റ് കുറഞ്ഞ കല്ലാണെന്നുണ്ടെങ്കിൽ 14 വരി വേണ്ടും, അല്ലെങ്കിൽ 13 വരി. അങ്ങനെ നമ്മൾ കണക്കൂട്ടിയാൽ മതി. അപ്പം ഒരു വരീൻ്റെ എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ 14 കൊണ്ടോ 13 കൊണ്ടോ ഹരിച്ചാൽ ഇതിൻ്റെ എണ്ണം കിട്ടും. പിന്നെ ഈ ജനൽ വരുന്ന ഭാഗങ്ങളുണ്ടാവും, ഇതുപോലെ ഈ ജനൽ വരുന്ന ഭാഗം, അതുപോലെ തന്നെ വാതിൽ വരുന്ന ഭാഗം, പിന്നെ വേറെ എന്തെങ്കിലും ഷോക്കേസിനൊക്കെ അതിനൊക്കെ ഒഴിവിടുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ആ ഒരു ഭാഗം ഇന്ന് കുറച്ചാൽ മതി. അപ്പോൾ ഇതിന് ഏകദേശം ഒരു 25 കല്ലിൻ്റെ ഒരു സ്പേസാണ് ഈ ഒരു 1.50 നീളം, ഒരു 1.40 വീതിയുള്ള ഇതിൽ ഏകദേശം ഇതിൻ്റെ ഉള്ള ഒരു 25 കല്ലാണ് കൊള്ളുക. അത് നമ്മൾ ഏകദേശം കണക്കൂട്ടിയാൽ ആ രീതിയിലാണ് വരിക. ഞങ്ങൾക്ക് ഏകദേശം കണക്കൂട്ടുമ്പോൾ ഒരു 25 കല്ലിൻ്റെ ഒരു ഒഴിവാണ് വരിക. അപ്പോൾ അത് എത്ര ജനലുണ്ടോ അപ്പോൾ അതിന് ഒരു ജനലിന് 25 കല്ലിലും വീതം കുറയ്ക്കുക. അതുപോലെ തന്നെ വാതിലും 90 വീതിയുള്ള ഒരു വാതിൽ 1.25 അതിൻ്റെ ഹൈറ്റ് വരിക. അതിലും ഏകദേശം ഒരു 25 കല്ലാണ് കൊള്ളുക. അപ്പോൾ ഏകദേശം ഒരു കണക്ക്, അത് കറക്റ്റ് കണക്കല്ല, എന്നാലും ഏറെക്കുറെ റെഡിയാവുന്ന രീതിയിലുള്ള ഒരു കണക്ക് നമ്മളിങ്ങനെ എടുത്താൽ കിട്ടും. അതായത് ഇതിൻ്റെ മൊത്തം ചുമര് വരുന്ന ഭാഗത്തിൻ്റെ മൊത്തം ചുറ്റളവ് എടുത്തിട്ട് അപ്പോൾ ഒരു 50 മീറ്റർ ആണെങ്കിൽ അതിനെ 35 കൊണ്ട് ഹരിക്കുക. ഏകദേശം 35 കൊണ്ട് ഹരിച്ചിട്ട് ഇതിൻ്റെ എത്ര വരി വേണം എന്നൊക്കെ അതിനെ ആ വരി കൊണ്ട് ഗുണിച്ചിട്ട് ഈ ജനലും വാതിലും വരുന്ന ഭാഗങ്ങളിലുള്ള ഒഴി അത് എത്ര വരുന്നുണ്ടോ അത്രയും കുറയ്ക്കുക. ഒരു ജനലിന് 25 കല്ലാണ് ഒരു ആ രീതിയിൽ അങ്ങോട്ട് കുറച്ചാൽ സംഭവം സിമ്പിളായിട്ട് നമുക്കിപ്പോൾ വഴി തുടങ്ങുന്നതിന് മുന്നേ ഏകദേശം എത്ര കണക്ക് എത്ര കല്ല് വരുന്നുള്ള കാര്യം ആരോടും ചോദിക്കാതെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് നല്ല ശാസ്ത്രീയമായ രീതിയിൽ നമ്മൾ എഞ്ചിനീയർമാരോട് വെച്ചാൽ കറക്റ്റ് കണക്ക് വേറെ കിട്ടുട്ടോ. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നൊരു മെത്തേഡാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ ആണ് അത് ചെയ്യുന്നത്. നിങ്ങളിവിടെ എപ്പോഴും നമ്മളൊരു കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ ചെങ്കല്ലെന്നെ ആട്ടോ. അതായത് വെട്ടുകല്ല് എന്ന് പറയുന്ന സംഭവം ഏകദേശം 50 രൂപ അതിൻ്റെ ചോടായിട്ടൊക്കെ നല്ല ചെങ്കല്ല് നമുക്ക് ഞങ്ങൾ ഈ ഒരു മലപ്പുറം ഈ ഒരു ഭാഗത്തൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് ഫുള്ളായിട്ട് ചെങ്കലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു 1000 സ്ക്വയർ ഫീറ്റിന് എന്തായാലും ഒരു 2000 കല്ലിൻ്റെ പുറത്തായിട്ട് എന്തായാലും കല്ല് വേണ്ടി വരും. അതിൻ്റെ കോണിക്കൂടും സ്റ്റെപ്പൊക്കെ അടക്കം 2300 കല്ല് വേണ്ടി വരും. തറ കൂടാതെ കേട്ടോ, തറേൻ്റെ അളവ് വേറെ. ഇവിടെ എന്ന് പറയുമ്പോൾ ഈ ഒരു വീട്ടിൽ ഈ പണി തുടങ്ങുമ്പോൾ തന്നെ തറയ്ക്കാണ് കൂടുതൽ ചിലവ് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ ഒരു വീടിൻ്റെ കാര്യം പറയുമ്പോൾ ഇതിനിപ്പോൾ ഏകദേശം ഒരു ചിലവ് വന്നിട്ടുള്ളത് 20 ലക്ഷത്തിൻ്റെ അടുത്താണ് ഇതിന് വന്നിട്ടുണ്ടോ ചിലവ് വന്നിട്ടുള്ളത്. ഏകദേശം ഒരു കണക്ക് എടുത്തിട്ടുണ്ട്. ആ ഒരു കണക്ക് പ്രകാരം 20 ലക്ഷത്തിൻ്റെ. ഇതിപ്പോൾ എൻ്റെ പാപ്പൻ്റെ വീട് കേട്ടോ, അച്ഛൻ്റെ അനിയൻ്റെ വീടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇതിപ്പോൾ പെട്ടെന്നൊരു ഉണ്ടാക്കിയ വീടല്ല, കുറച്ച് കൊല്ലങ്ങളായി ഒരു വീടിൻ്റെ പണി ഇങ്ങനെ ചെയ്യുന്ന ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഇവരിങ്ങനെ തീർത്ത് വന്നിട്ടുള്ളത്. അതിൻ്റെ പണിക്കൊക്കെ ഞാനും എല്ലാവരും ഉണ്ടായിരുന്നു, ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ ചെയ്തതാണ്. ഇടയ്ക്കൊക്കെ ഞാൻ വരലുണ്ട്, ആ രീതിയിൽ ചെയ്തതാണ്. ഈ ഒരു വീടിൻ്റെ പ്ലാസ്റ്ററിങ് സാധാരണ സിമെൻറ്റ് കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. ഉള്ളും പുറമൊക്കെ ആണ് സാധാരണ സീലിങ്ങൊക്കെ തേച്ചിട്ടാണുള്ളത്. അപ്പോൾ കുറേ ആൾക്കാർ ഇതിനെ പറ്റി സംശയങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു വീഡിയോ കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു ഒരു വീടിനെ പറ്റിയിട്ട്. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാനിതിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിന് ചെങ്കല്ലാണ് ഉപയോഗിച്ച് ഫുള്ളായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ മഡ് ബ്രിക്ക് അതുപോലുള്ള പുതിയ പുതിയ ഒരുപാട് കല്ലുകളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ചെങ്കല്ല് തീർന്ന് വരുന്നൊരു സംഭവമാണല്ലോ. എന്തായാലും അത് കുറച്ച് കാലം കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും ഈ ചെങ്കല്ലിൻ്റെ സ്ഥാനത്ത് വേറെ ഇതൊക്കെ കയറി വരാൻ, ഈ ഒരു മഡ് ബ്രിക്കൊക്കെ കയറി വരാൻ സാധ്യതയുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിചാരിച്ചുകൊണ്ട് ഞാൻ ഈ വീടോടെ നിർത്തുകയാണ്. അപ്പം നിങ്ങളോട് സപ്പോർട്ട് ഉണ്ടായിരിക്കുന്നു വിചാരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും വരാം. ഈ വീഡിയോ ഇവിടെ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു.